തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ രാകേഷ് ദ്വിവേദി എന്ന നിയമവിദഗ്ധൻ സുപ്രീം കോടതി അഞ്ചംഗ ബെഞ്ചിന് മുന്നിൽ അവതരിപ്പിച്ച വിശദീകരണം തീർച്ചയായും കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തെയും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെയും മാനിക്കുന്നതാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ദേവസ്വം ബോർഡിന് വേണ്ടി കാര്യങ്ങൾ വിശദീകരിച്ച നിയമവിദഗ്ധൻ പറയുന്നു, ആർത്തവം ഒരർത്ഥത്തിലും വിശ്വാസങ്ങളെ ഹനിക്കുന്നില്ല. ആർത്തവത്തെ അസ്പൃശ്യമായി കാണുന്ന രീതി മനുഷ്യത്വരഹിതമാണ് എന്ന് സുപ്രീം കോടതിയെ അറിയിച്ച ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധി, എല്ലാ വിശ്വാസങ്ങളും തുല്യതയെ മാനിക്കുകയും വിശ്വാസത്തിൻ്റെ പേരിൽ ഭരണഘടനയുടെ 25-ാം വകുപ്പിന് ക്ഷതമുണ്ടാകുന്ന സമീപനങ്ങളെ അംഗീകരിക്കില്ല എന്നും വിശദീകരിക്കുന്നു. ദേവസ്വം ബോർഡ് സ്വാഭാവികമായും വിശ്വാസികളുടെ താല്പര്യങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ വിശ്വാസികൾക്കും മാന്യമായ ഇടം നൽകുന്ന ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഉയർത്തിപ്പിടിച്ചതോടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ പൊതുവായ മതനിരപേക്ഷ വികാരത്തെ കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാനിക്കുന്നു എന്നത് തീർച്ചയായും കേരള സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന തുല്യത, സമത്വം, സാഹോദര്യം, സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ ലഭിക്കേണ്ട മാന്യത എന്നീ മൂല്യങ്ങളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി പിന്തുണയ്ക്കുന്നത് ചാരിതാർത്ഥ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ തീരുമാനം കേരളീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ മാനങ്ങൾ നൽകും എന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിൻ്റെ നാളിതുവരെയുള്ള വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമനകരമായ സമീപനങ്ങൾക്ക് ഒരു പടി കൂടി മുന്നേറുവാൻ ദേവസ്വം ബോർഡിൻ്റെ ഈ സമീപനം സഹായിക്കും. ദേവസ്വം ബോർഡിൻ്റെ സുപ്രീം കോടതിയിലെടുത്ത സമീപനങ്ങളെ എല്ലാ അർത്ഥത്തിലും അനുമോദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ.